ഈ 2021 മാരുതി സുസുക്കി അവരുടെ ഹാച്ച് ബാക്ക് സ്വിഫ്റ്റിന്റെ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എക്സ്ഷോറും പ്രൈസ് 5.73 ലക്ഷം രൂപ മുതൽ. 2020 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഇത്. പുതുതായിട്ട് 2021 9 മാറ്റങ്ങളോട് കൂടിയിട്ടാണ് സ്വിഫ്റ്റിന്റെ വരവ്. അത് നമുക്ക് ഏതൊക്കെയാ നോക്കിയാൽ, ആദ്യത്തെ മാറ്റം നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടിയുടെ ഡിസൈനിലാണ്. ഏതൊരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നു കഴിഞ്ഞാൽ ആദ്യം മാറ്റം കൊണ്ടുവരുന്നത് ഫ്രണ്ട് ഗ്രില്ലിലായിരിക്കും. അത് തന്നെയാണ് പുതിയ സ്വിഫ്റ്റിലും വന്നിട്ടുള്ള ഒന്നാമത്തെ മാറ്റം. പുതിയ സ്വിഫ്റ്റിൻ്റെ ഗ്രില്ല് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്രില്ല് കുറച്ചുകൂടി സിംപ്ലിസ്റ്റിക് ആയിരുന്നെങ്കിൽ പുതിയത് ഹണികോം പാറ്റേണോട് കൂടിയിട്ടാണ്. ഈ ഗ്രില്ലിൽ വന്നിട്ടുള്ള മാറ്റം ഫ്രണ്ട് ലുക്ക് സ്പോട്ടി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കൂടാതെ ഫ്രണ്ടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആദ്യത്തെ LED പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് DRL കൂടിയിട്ട് അത് കാണാം നമുക്ക്. അതുപോലെ തന്നെ പിന്നെ ഒരു ഹെലോജൻ ഫോഗ് ലാമ്പും അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിയാൽ ഒരു മാറ്റവും സൈഡ് പ്രൊഫൈലിലും പുതിയ 2021 സ്വിഫ്റ്റിൽ വരുത്തിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു മാറ്റവും കാണാൻ കഴിയില്ല. പഴയ LED റിയർ കോമ്പിനേഷനോട് കൂടിയുള്ള ടെയിൽ ലാമ്പ് കാണാം. അതുപോലെ തന്നെ LED ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ, റിയർ ബമ്പർ, അതുപോലെ തന്നെ ബാഡ്ജിങ്, ഇതൊക്കെ നമുക്ക് പഴയ പടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ AC വെൻ്റ്, അതിൻ്റെ കൺട്രോളിൽ, അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റാറിംഗ് വീല്, ഡാഷ്ബോർഡ് എല്ലാം പഴയ ലുക്കിൽ തന്നെയാണ്. ഒരു മാറ്റവും ഇൻറ്റീരിയറിലും നമുക്ക് കാണാൻ കഴിയും. ഇനി സീറ്റിൻ്റെ കാര്യം നോക്കിയാലും അതേപോലെ തന്നെ പഴയ അതേ സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാറ്റവും സീറ്റിലും വരുത്തില്ല. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഡിസൈനിൻ്റെ കാര്യത്തിൽ ആകെ വന്നിട്ടുള്ളത് ഒരേ ഒരു മാറ്റം മാത്രമാണ്. ആ ഒരു ഫ്രണ്ട് ഗ്രില്ല് ഹണികോം പാറ്റേണോട് കൂടി നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് വരുന്നൊരു മാറ്റം ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യത്തിലാണ്. 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് പുതിയത് വരുന്നതെങ്കിൽ 1.2 ലിറ്റർ കാറ്റ്വെൽ എഞ്ചിനാണ് പഴയതിൻ്റെ വരുന്നത്. പവർ നോക്കുകയാണെങ്കിൽ 88.50 BHP 6000 RPM പുതിയ എഞ്ചിന് വരുമ്പോൾ പഴയത് 81.80 BHP 6000 RPM. അതായത് പവർ കൂടിയിട്ടുണ്ട് പുതിയ എഞ്ചിന്. ടോർക്ക് പഴയതും പുതിയതും ഒരുപോലെ തന്നെയാണ്. 113 ന്യൂട്ടർമീറ്റർ 4400 RPM പുതിയതാണെങ്കിൽ 113 ന്യൂട്ടർമീറ്റർ 4200 RPM പഴയത് വരുന്നത്. ട്രാൻസ്മിഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടും മാനുവലും ഓട്ടോമാറ്റിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ മാറ്റം. നമ്മളെ സൈക്കോ ആകുന്ന തരത്തിലാണ് മൂന്നാമത്തെ മാറ്റം വന്നിട്ടുള്ളത്. അത് മൈലേജ്. അതായത് ഈ എഞ്ചിന് പഴയതിനെക്കാട്ടിലും പവർ കൂടുതലാണ്. അതുപോലെ തന്നെ മൈലേജും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. മൈലേജ് നോക്കുകയാണെങ്കിൽ പുതിയ സ്വിഫ്റ്റ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് 23.2 KMPL മൈലേജ് കമ്പനി പറയുമ്പോൾ, ഓട്ടോമാറ്റിക് വരുന്നത് 23.76 കിലോമീറ്ററാണ്. ഇത് ഓൾഡ് സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 21.21 കിലോമീറ്ററാണ് മൈലേജ് വരുന്നത്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് പഴയതിനെക്കാട്ടിലും പവർ കൂടിയപ്പോൾ 1.99 to 2.55 കിലോമീറ്റർ മൈലേജ് കൂടിയിട്ടുണ്ട്. മാരുതി അവരുടെ വണ്ടികളിൽ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി നൽകിയിട്ടുണ്ട്. അത് മൈലേജ് കൂടുതലാണ് ഒരുപാട് സഹായിക്കും. പക്ഷേ ഈ വണ്ടിയിൽ അത് നൽകിയിട്ടില്ല. ഈ വണ്ടിയിൽ ഹിഡൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ട്രാഫിക് സിഗ്നൽ പോലത്തെ ഏതെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് നിന്ന് പോകും. ഇനി സിഗ്നലൊക്കെ മാറി നമുക്ക് വണ്ടി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് ഒന്ന് മെല്ലെ പ്രസ് ചെയ്താൽ വണ്ടി ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഇത് നമ്മളെ മൈലേജ് കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ആ ഒരു ടെക്നോളജിയാണ് ഈ പുതിയ ഷിഫ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വണ്ടിയിൽ വന്നിട്ടുള്ള നാലാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫീച്ചേഴ്സുകളാണ്. ആദ്യം വണ്ടിയിൽ ABS, ഡ്യുവൽ എയർ ബാഗ്, EBD, സീറ്റ് ബെൽറ്റ് പ്രൊട്ടക്ഷനിൽ വിത്ത് ലോഡ് ലിമിറ്റർ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നിവയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വണ്ടിയുടെ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ സേഫ്റ്റി ഫീച്ചേഴ്സുകൾ കൂടാതെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഗ്ലോബൽ NCAP ക്രാസ് ടെസ്റ്റിൽ 5.2 സ്റ്റാർ നേടിയിട്ടുള്ളൊരു വാഹനമാണ് മാരുതി സുസുക്കി ഷിഫ്റ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടിയുടെ അഞ്ചാമത്തെ മാറ്റം നോക്കിയാൽ കംഫർട്ട് ആൻഡ് കൺവീനിയൻ ഫീച്ചേഴ്സിൻ്റെ ഭാഗത്താണ്. മൊത്തം 4 മാറ്റം വന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, 2 എണ്ണത്തിൽ ചേഞ്ചാണ് വരുത്തിയിട്ടുള്ളത്. ചേഞ്ച് വരുത്തിയിട്ടുള്ളത് ആൾ ന്യൂ കളേർഡ് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ്. രണ്ടാമത് വരുന്നത് ഫെതേർഡ് ടച്ച് ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അടുത്ത 2 എണ്ണം എന്ന് പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ കൂടി വണ്ടിയിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഫോൾഡ് ഓറിയമും പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ 6ാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ കർവ് വെയിറ്റിൻ്റെ കാര്യത്തിലാണ്. പഴയ സ്വിഫ്റ്റ് 855 കിലോഗ്രാം മുതൽ 880 കിലോഗ്രാം വരെ ആയിരുന്നെങ്കിൽ പുതിയത് 875 കിലോഗ്രാം മുതൽ 905 കിലോഗ്രാം വരെയാണ്. അതായത് 20 to 25 കിലോ കൂടുതലാണ് പുതിയ സ്വിഫ്റ്റിന് വരുന്നത്. ഇനി നീളത്തിൻ്റെ കാര്യത്തിലാണ് 7ാമത്തെ മാറ്റം വന്നിട്ടുള്ളത്. 5 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം മാത്രം. പഴയ സ്വിഫ്റ്റ് വരുന്നത് 3840 mm ആണെങ്കിൽ പുതിയ സ്വിഫ്റ്റ് വരുന്നത് 3845 mm ആണ്. 5 മില്ലിമീറ്റർ നീളം കൂടുതലാണ് പുതിയ സ്വിഫ്റ്റ്. ഇനി 8ാമത്തെ മാറ്റം, അത് കളർ ഓപ്ഷൻ്റെ കാര്യത്തിലാണ്. പഴയ സ്വിഫ്റ്റിൽ നമുക്ക് ലഭിച്ചിരുന്നത് 6 തരത്തിലുള്ള കളറായിരുന്നു.
റെഡ്, വൈറ്റ്, സിൽവർ, ഗ്രേ, ബ്ലൂ, ഓറഞ്ച്. എന്നാൽ ഇപ്പോൾ ഈ ആറ് കളർ കൂടാതെ മൂന്ന് പുതിയ ഡ്യുവൽ ടോൺ ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അതായത് റെഡ് കളർ വിത്ത് ബ്ലാക്ക് റൂഫ്, ബ്ലൂ കളർ വിത്ത് വൈറ്റ് റൂഫ്, അതുപോലെ തന്നെ വൈറ്റ് കളർ വിത്ത് ബ്ലാക്ക് റൂഫ് എന്നിങ്ങനെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ വണ്ടിയുടെ അവസാനത്തെ മാറ്റം, അതായത് 9-ാമത്തെ ചേഞ്ച് പ്രൈസിൻ്റെ കാര്യത്തിലാണ്. ആദ്യം ഈ വണ്ടി 5.49 ലക്ഷം രൂപ മുതൽ 8.02 ലക്ഷം രൂപ വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് വന്നിരുന്നെങ്കിൽ, പുതിയ പ്രൈസ് വന്നിട്ടുള്ളത് 5.73 ലക്ഷം രൂപ മുതൽ 8.27 ലക്ഷം രൂപ വരെയാണ്. അതായത് ചെറിയൊരു മാറ്റം പുതിയ പ്രൈസിൽ വന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഡ്യുവൽ ടോൺ ഓപ്ഷൻ ലഭിക്കും നമ്മുടെ ടോപ്പ് വേരിയൻറ്റിൽ. അത് നമുക്ക് 14,000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ ഓപ്ഷൻ ലഭിക്കും. ഒരു വണ്ടി ഫേസ് ലിഫ്റ്റോട് കൂടിയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അതിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ കാണാൻ കഴിയും. എന്നാൽ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ ആ ഒരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 2020 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നുള്ള ടോപ്പ് നമ്പർ 1 വാഹനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന ഒന്നാമത് മാരുതിയുടെ സ്വിഫ്റ്റും 2-ാമത് ആൾട്ടോ ആയിരുന്നു. ഈ രണ്ട് വണ്ടിയായിരുന്നു ഒന്നും രണ്ടും പൊസിഷനിൽ എപ്പോഴും നിലനിർത്തിയിട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഇത് എന്ന് വിചാരിച്ചിട്ടാവും മാരുതി ഡിസൈനിൻ്റെ കാര്യത്തിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.